കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മൂന്നാറിലെ CSI ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വൈദികൻ കൂടി മരിച്ചു. അമ്പലക്കാല ഇടവകയിലെ ഫാദർ ബിനോ കുമാറാണ് മരിച്ചത്. ഇതോടെ ധ്യാനത്തിൽ പങ്കെടുത്ത് കോവിഡ് ബാധിച്ച് മരിച്ച വൈദികരുടെ എണ്ണം മൂന്നായി. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മൂന്നാറിൽ ധ്യാനം നടത്തിയതിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കോവിഡ് ബാധിച്ച് കാരക്കുണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ബിനോ കുമാർ മരിച്ചത്. വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്നും. വിഷ്ണു സുരേഷ്, ബിനോ കുമാറിന്റെ മരണം അല്പം മുമ്പ് സ്ഥിരീകരിച്ചു. ഇപ്പോൾ എത്ര പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു എന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടം നൽകുന്ന സൂചന? അരുൺകുമാർ, കഴിഞ്ഞ April 13 മുതൽ 17 വരെ മൂന്നാർ CSI പള്ളിയിൽ വെച്ചായിരുന്നു 380 വൈദികരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ധ്യാനം നടത്തിയത്. ഈ ധ്യാനത്തിൽ പങ്കെടുത്ത 80 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ തുടർന്നാണ് സഭയ്ക്കെതിരെ സഭാവിശ്വാസികൾ തന്നെ പരസ്യമായി രംഗത്തെത്തിയത്. സഭയ്ക്കെതിരെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് ഈ വിഷയത്തിൽ സഭയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഈ കേസിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിന് ഇടയിലാണ് ഇന്ന് അമ്പലക്കാല ഇടവകയിലെ ഫാദർ ബിനോ കുമാർ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. എന്നാൽ സഭാ നേതൃത്വം ഇപ്പോഴും പറയുന്നത് 16 പേർക്ക് മാത്രം, ഈ ധ്യാനത്തിൽ പങ്കെടുത്ത 16 വൈദികർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 3 പേർ ഇതിനോടകം തന്നെ മരിച്ചു, ബാക്കി 4 പേർ ചികിത്സയിലുണ്ട്, ബാക്കിയുള്ള ആളുകൾ എല്ലാം ഭേദമായി എന്ന വിവരമാണ് സഭാ നേതൃത്വം ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ ഇത് തെറ്റാണെന്നും അതോടൊപ്പം കൂടുതൽ ആളുകൾക്ക്, കൂടുതൽ വൈദികർക്ക് ധ്യാനത്തിൽ പങ്കെടുത്ത കൂടുതൽ വൈദികർക്ക് കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടെന്ന് സഭ ഇത് മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെന്നുള്ള ആരോപണമാണ് ഈ പരാതി സഭാ നേതൃത്വത്തിന്റെ പരാതി നൽകിയ ആളുകൾ ആരോപിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ 3 പേർ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത 3 വൈദികർ മരിച്ചിരിക്കുന്നു. വിഷ്ണു, ഏതെങ്കിലും തരത്തിൽ ഇനിയും കൂടുതൽ വൈദികർ ഈ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? അരുൺകുമാർ, സഭാ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ഈ 4 പേർ മാത്രമാണ് കോവിഡ് ബാധിച്ച് കാരക്കുണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉള്ളത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. നമ്മൾ അല്പസമയം മുമ്പ് SPയുമായി സംസാരിച്ചപ്പോൾ SP പറഞ്ഞത് ഈ ധ്യാനം നടത്തിയ ആളുകൾ, അതായത് ഈ ഓർഗനൈസ് ചെയ്ത ആളുകൾ നിർബന്ധ ബുദ്ധിയോടുകൂടിയാണോ ഇത്തരത്തിലൊരു ധ്യാനം നടത്തിയതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് അത് ആ അന്വേഷണത്തിലേക്ക് എത്തിയ ശേഷം മാത്രമേ ഈ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് SP അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 4 പേർ മാത്രമാണ് ചികിത്സയിലുള്ളതെന്ന വിവരമാണ് സഭാ നേതൃത്വം ഔദ്യോഗികമായി പറയുന്നത്. അരുൺകുമാർ. റൈറ്റ്. മൂന്നാറിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ധ്യാനം നടത്തിയ CSI സഭയുമായി ബന്ധപ്പെട്ടൊരു വൈദികൻ ബിനോ കുമാറാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ച വാർത്തയെത്തുന്നത്. കാരക്കുണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് ബിനോ കുമാർ മരിച്ചത്. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.